നമസ്കാരം. വിളിമ്പം പുളി, സവാള, തേങ്ങാപ്പാൽ കറി, ഒഴിച്ച് കറി. വിളിമ്പം പുളി അധികം മൂക്കാത്തതൊരു ഏഴെണ്ണം എടുത്തു. ഒരു സവാളയെടുത്ത് അത് രണ്ടും കൂടി അരിഞ്ഞ് ഒരു ലിറ്ററിലത്തെ കാന്താരി മുളകും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ വെച്ചു. വെച്ചതിന് ശേഷം ഇപ്പം ഞാനെടുത്ത് അടുപ്പിൽ വെച്ചു. അടുപ്പിൽ വെച്ച് അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പം ഞാൻ നല്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലത്തെ അധികം മൂക്കാത്ത തേങ്ങ ഉണ്ടായിരുന്നു. ഈ തേങ്ങാപ്പാലിൽ ഇത് നന്നായിട്ട് വെന്ത് കുറുകി വന്നതിന് ശേഷം ഞാൻ തലപ്പാലും വെച്ചിട്ടുണ്ട്. അതും ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് കടുക്, ഉലുവ, മുളകാവിട്ടൽ, ചുവന്ന മുളക് തളിച്ചാൽ കറിവേപ്പില റെഡി.